ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെമികോൺ ഇന്ത്യ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ബംഗളൂരുവിലാണ് മൂന്ന് ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ചിപ്പ് രൂപകൽപ്പനയും നിർമ്മാണ ആവാസ വ്യവസ്ഥയും പരിപോഷിപ്പിച്ച് ഇന്ത്യയെ ആഗോള സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് സമ്മേളനം വിഭാവനം ചെയ്യുന്നത്. വ്യവസായ ഗവേഷണ സംഘടനകളിൽ നിന്നും മറ്റും വിദഗ്ധർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ആഗോള പട്ടീദാർ ബിസിനസ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്തിലെ സൂറത്തിലാണ് ഉച്ചകോടി. പട്ടീദാർ സമുദായത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസന ഉത്തേജനമാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. ആസാദി സെ അന്ത്യോദയാത്ത പ്രചാരണ പരിപാടിക്ക് രാജ്യത്ത് തുടക്കമായി. 90 ദിവസത്തെ പ്രചാരണ പരിപാടി കേന്ദ്ര ഗ്രാമവികസന പഞ്ചായത്തീരാജ് മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ 75 ജില്ലകളിൽ 9 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ ഗുണഭോക്തൃ പദ്ധതികൾ പൂർണ്ണമായും വ്യാപിപ്പിക്കുക എന്ന ദൌത്യവുമായാണ് 90 ദിവസത്തെ ആസാദി സെ അന്ത്യോദയ തക് പ്രചരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. കൊച്ചി കപ്പൽശാലയുടെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ നാളെ ഉച്ചകഴിഞ്ഞ് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉദ്ഘാടനം ചെയ്യും. കപ്പൽശാലയിൽ നടക്കുന്ന ചടങ്ങിൽ തുറമുഖത്തെ മട്ടാഞ്ചേരി വാർഫിൽ വികസിപ്പിക്കുന്ന റോറോ ജെട്ടിയുടെ ജോലികളും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ പുതിയ ലോഗോയും കേന്ദ്രമന്ത്രി അനാവരണം ചെയ്യും. കപ്പൽശാലയുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്ന 50 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ നിർവഹിക്കും. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ നേരിയ തോതിൽ വർദ്ധിക്കുന്നു. ഇന്നലെ 3377 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2496 പേർ രോഗമുക്തരായി. 60 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ കോവിഡ് മരണം 523753 ആയി. 17801 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 473635 പരിശോധനകളാണ് ഇന്നലെ നടത്തിയത്. രാജ്യത്തെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 158,65,00,000 പിന്നിട്ടു. ഇന്നലെ 22,80,000 ഡോസ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. കരുതൽ ഡോസിന്റെ ഇടവേളയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വാക്സിൻ ഉപദേശക സമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. നിലവിലെ ഇടവേള 9-ൽ നിന്ന് 6 മാസമാക്കി കുറയ്ക്കണമെന്ന നിർദ്ദേശം ഉയർന്ന സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് യോഗം കൂടിയാലോചന നടത്തും. അടിസ്ഥാന സൌകര്യ വികസനം എല്ലാ പ്രദേശങ്ങളെയും സമഗ്രമായി സ്പർശിക്കുന്ന വിധത്തിലായിരിക്കണമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിശ്ചയത്തിന്റെ ദൃഷ്ടാന്തമാണ് തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തദ്ദേശ റോഡ് നിർമ്മാണ പ്രവൃത്തികളുടെ ഗുണമേന്മ പരിശോധിക്കുന്നതിന് ടെക്നിക്കൽ കമ്മിറ്റിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. റോഡുകളുടെ പരിപാലന ചുമതല ബന്ധപ്പെട്ട കരാറുകാരനായിരിക്കുമെന്നും പദ്ധതിയുടെ ജനകീയ മേൽനോട്ടത്തിനായി തദ്ദേശ സ്ഥാപന തലത്തിൽ വാർഡ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഇന്നും തുടരും. വൈകിട്ട് 6:30 രാത്രി 11:30 15 മിനിറ്റാണ് നിയന്ത്രണം. ഇതൊഴിവാക്കാൻ ഉപയോക്താക്കൾ സഹകരിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഭ്യർത്ഥിച്ചു. വൈകിട്ട് 400 മുതൽ 500 വരെ മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് ഉണ്ടാകുമെന്നും ഇത് തരണം ചെയ്യാനാണ് കെഎസ്ഇബി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നും മന്ത്രി അറിയിച്ചു. വൈദ്യുതി ലഭ്യതയിൽ ഗണ്യമായ കുറവ് 2 ദിവസത്തേക്കുണ്ടാകും എന്നതിനാൽ വൈദ്യുതി ഉപയോഗം വൈകിട്ട് 6:30 ഇടയിൽ കഴിവതും കുറച്ച് ഈ സാഹചര്യം തരണം ചെയ്യാൻ സഹകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ബംഗ്ലാദേശ് സന്ദർശനം പൂർത്തിയാക്കി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഇന്ന് ഭൂട്ടാനിലേക്ക് പോകും. ഇന്നലെ ധാക്കയിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായും വിദേശകാര്യമന്ത്രി ഡോ എ കെ അബ്ദുൽ മോമനുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും വ്രതശുദ്ധിയുമായി ഇസ്ലാം മതവിശ്വാസികൾ റമദാൻ മാസത്തിലെ അവസാന ദിനങ്ങളിലെത്തി. ഈ വർഷത്തെ പുണ്യമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് ജുമുഅ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളുമായി പള്ളികളും വീടുകളും കൂടുതൽ ഭക്തി നിർഭരമാവും. ഞായറാഴ്ച വൈകിട്ട് മാസപ്പിറവി ദൃശ്യമായാൽ കേരളത്തിൽ തിങ്കളാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ. അല്ലെങ്കിൽ റമദാൻ 30 പൂർത്തിയാക്കി ചൊവ്വാഴ്ച ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കും. 2 വർഷക്കാലത്തെ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകിയ ശേഷം വന്നെത്തിയ ആഘോഷ ദിനത്തെ വരവേൽക്കാൻ വിപണികളിലെല്ലാം വൻ തിരക്കാണ്. കോഴിക്കോട് എരഞ്ഞിക്കലിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. പ്രദേശത്ത് സൂപ്പർ ക്ലോറിനേഷനും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തി. രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യം തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. ഭക്ഷണത്തിലൂടെ പകരുന്ന ഷിഗല്ല രോഗത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഓപ്പറേഷൻ മത്സ്യ ശക്തിപ്പെടുത്തിയതോടെ സംസ്ഥാനത്ത് മായം കലർന്ന മീനിന്റെ വരവ് കുറഞ്ഞതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധനകൾ നടത്തിയിട്ടും കാര്യമായ മായം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു.
ഓപ്പറേഷൻ മത്സ്യയുടെ ഭാഗമായി 3686 കിലോ പഴകിയതും രാസവസ്തുക്കൾ കലർന്നതുമായ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചതായും മന്ത്രി വ്യക്തമാക്കി. 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി 5000 പട്ടയങ്ങൾ നൽകാൻ പ്രത്യേക യജ്ഞം നടത്തുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. ഇതിനായി ജീവനക്കാരെ പ്രത്യേകമായി വിന്യസിക്കുമെന്നും അദ്ദേഹം ഇടുക്കിയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാണ് ഗവൺമെന്റിന്റെ ശ്രമമെന്നും കെ രാജൻ വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ കലാലയങ്ങളിൽ പൂർത്തിയായ 17 നിർമ്മാണ പ്രവൃത്തികൾ ഇന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. 16 കലാലയങ്ങളിൽ റൂസ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച പ്രവൃത്തികളും കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക് കോളേജിൽ പൂർത്തിയായ പ്രവൃത്തിയുമാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. നവകേരളത്തിന്റെ സുസ്ഥിര വികസനം വിഭാവനം ചെയ്യുന്ന 14-ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീകളുടെ സാമൂഹ്യ സാമ്പത്തിക പദവി ഉയർത്തുന്നതിനായി മുഴുവൻ തദ്ദേശഭരണ സ്ഥാപനങ്ങളും വനിതാ ഘടക പദ്ധതി കാലികമായി നവീകരിക്കാൻ തയ്യാറാവണമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. ജെൻഡർ റിസോഴ്സ് സെന്റർ, കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ, ജെൻഡർ ഡെസ്കുകൾ, ജാഗ്രതാ സമിതികൾ തുടങ്ങിയ സഹായ സംവിധാനങ്ങൾ തദ്ദേശഭരണ സ്ഥാപനത്തിൽ രൂപീകരിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ 31 പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് ഉത്തരവായതായി മന്ത്രി എം വി ഗോവിന്ദൻ അറിയിച്ചു. ഇന്ന് കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും ഈ തസ്തികകളിൽ നിയമനം നടക്കുക. 8 ജില്ലകളിലാണ് പുതിയ 31 തസ്തികകൾ സൃഷ്ടിക്കുന്നത്. സംസ്ഥാനത്ത് സ്ത്രീകൾ ഉൾപ്പെടെ പ്രതികളാകുന്ന മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ലഭ്യമാക്കുക എന്ന ഗവൺമെന്റ് പദ്ധതിയുടെ ഭാഗമായി 18-നും 55-നുമിടയിൽ പ്രായമുള്ളവരുടെ കണക്കെടുപ്പ് അടുത്ത മാസം 8-ന് ആരംഭിക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ അറിയിച്ചു. കെ ഡിസ്ക് കുടുംബശ്രീയുമായി സഹകരിച്ചാണ് കണക്കെടുക്കുന്നത്. 2 ആഴ്ച കൊണ്ട് കണക്കെടുപ്പ് പൂർത്തിയാക്കുമെന്നും തൊഴിൽ ലഭിക്കുന്നതിനാവശ്യമായ പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ 1000 പേരിൽ 5 പേർക്ക് തൊഴിൽ നൽകണം. ഇതിനാവശ്യമായ സംരംഭകരെ കണ്ടെത്തണമെന്നും മന്ത്രി പറഞ്ഞു. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളുടെ സംരക്ഷണത്തിനായി നിയമനിർമ്മാണം നടത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ചലച്ചിത്ര സ്ഥാപനങ്ങളിലെ മേധാവികളുമായും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുമായി ചർച്ച നടത്തിയതിനുശേഷമായിരിക്കും നിയമം നിർമ്മിക്കുകയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ സംരക്ഷണം സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതലയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് കമ്മീഷൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സജി ചെറിയാൻ അറിയിച്ചു. ദേശീയ പെൻഷൻ പദ്ധതിയായ NPSന്റെ സേവനങ്ങൾ ഓൺലൈൻ വഴിയാക്കാൻ തപാൽ വകുപ്പ് നടപടി ആരംഭിച്ചു. 18-നും 70-നും ഇടയിൽ പ്രായക്കാരായ ഏത് ഇന്ത്യൻ പൌരനും ഇന്ത്യ പോസ്റ്റ് വെബ്സൈറ്റ് വഴി ഓൺലൈൻ സേവനം ലഭ്യമാകും. നാവികസേനയുടെ പടക്കപ്പലായ INS കാബ്ര ഇന്ന് കണ്ണൂർ അഴീക്കൽ തുറമുഖത്തെത്തും. ആദ്യമായാണ് ഒരു പടക്കപ്പൽ അഴീക്കലിൽ എത്തുന്നത്. പൂർണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കപ്പലിന് വളരെ വേഗത്തിൽ സഞ്ചരിക്കാനും ആഴം കുറഞ്ഞ പ്രദേശത്ത് എത്തിച്ചേരാനും കഴിയും. പൊതുജനങ്ങൾക്ക് കപ്പൽ കാണാനും അറിയാനും സൌകര്യമൊരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിവരെ കപ്പൽ അഴീക്കൽ തുറമുഖത്ത് ഉണ്ടാവും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ഫൈനലിൽ പ്രവേശിച്ചു. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്ന സെമിയിൽ കർണാടകയെ 3-7 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ആതിഥേയരായ കേരളം ഫൈനലിലെത്തിയത്. കേരളത്തിന്റെ TK ജസിൻ ഹാട്രിക് ഉൾപ്പെടെ 5 ഗോൾ നേടി. സന്തോഷ് ട്രോഫി ചരിത്രത്തിൽ കേരളത്തിന്റെ 15-ാം ഫൈനൽ പ്രവേശനമാണിത്. ഇന്നത്തെ ബംഗാൾ മണിപ്പൂർ 2-ാം സെമിഫൈനൽ മത്സരത്തിലെ വിജയികൾ തിങ്കളാഴ്ച ഫൈനലിൽ കേരളവുമായി ഏറ്റുമുട്ടും. IPL ക്രിക്കറ്റിൽ ഇന്ന് വൈകിട്ട് 7:30 പൂനെയിൽ പഞ്ചാബ് കിങ്സ് ലക്നോ സൂപ്പർ ജയൻസിനെ നേരിടും. ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത ഉയർത്തിയ 147 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹി 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസെടുത്ത് വിജയം നേടി. വിദ്യാർത്ഥികളെയും യുവതലമുറയെയും സ്പോർട്സിൽ താൽപര്യമുള്ളവരാക്കിയാൽ ലഹരിക്കടിമപ്പെടുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കാനാകുമെന്ന് ഒളിമ്പ്യൻ PR ശ്രീജേഷ് പറഞ്ഞു. കൊല്ലം പൌരാവലിയും കൊല്ലം ജില്ലാ സ്പോർട്സ് കൌൺസിലും സംയുക്തമായി നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30.